സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം, ശുഭദിന വന്ദനം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും നമ്മുടെ ചിന്തകളിലും വീക്ഷണത്തിലും ലക്ഷ്യത്തിലും മാർഗത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സുപ്രഭാതം. ഭാരതീയര് നമ്മൾ ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറയാറുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലെയും പൂജകളിലും എല്ലാ പൂജകളിലും ഭാരതത്തെ ഓർമ്മിക്കാനാണ്. ഗംഗാനദി, സിന്ധു നദി, അതുപോലെ തന്നെ കാവേരി, യമുന, നർമ്മദ, ഗോദാവരി എല്ലാം അതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ സ്മരണയിലുണ്ടാകാൻ, പ്രഭാതസ്മരണയിലുണ്ടാവാൻ നമുക്ക് നമ്മളുടെ രാഷ്ട്രമാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ പൈതൃകമാണ് അടിത്തറ. അതിൽ നിന്നുകൊണ്ടാണ് ഭാരതീയൻ ജീവിക്കുന്നത്. ഭൗതികമായ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോഴും അയാളുടെ മനസ്സ്, അയാളുടെ ചിന്ത, അയാളുടെ വീക്ഷണം, അയാളുടെ ജീവിത ശൈലി, അയാളുടെ സംസാര രീതി, ബോഡി ലാംഗ്വേജ്, ഡ്രസ്സ്, ഇതെല്ലാം ഭാരതീയർ നോക്കും. എന്തിനാ നോക്കുന്നത്? അയാൾ എത്ര വലിയ മനുഷ്യനാണെന്നറിയാനാണ്, എത്ര വലിയ മനുഷ്യനാണെന്നറിയാനല്ല, എത്ര നല്ല മനുഷ്യനാണെന്നറിയാനാ. അയാൾ വലിയ മനുഷ്യനായിരിക്കാം, കോടികളുടെ സ്വത്തുണ്ടാവും, പക്ഷേ മനസ്സിൽ, ചിന്തകളിൽ, വീക്ഷണത്തിൽ, ധാർമ്മികതയിൽ, സത്യസന്ധതയിൽ എങ്ങനെയുണ്ട് എന്നുള്ളതാ ഭാരതീയർ നോക്കുന്നത്. നമ്മളുടെ നാട്ടിലെ ശാസ്ത്രവും അതുപോലെ തന്നെ ആത്മീയതയും രണ്ട് വിഷയമായിരുന്നില്ല, ഒറ്റ വിഷയമായിരുന്നു. അറിവ് ഒരൊറ്റ വിഷയം, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനം, പരീക്ഷണത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കുന്നത് വിജ്ഞാനം. എന്ത് സിമ്പിളാണ്! അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനം, അതേപോലെ തന്നെ ഗവേഷണത്തിൻ്റെ, പരീക്ഷണത്തിൻ്റെ, നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് വിജ്ഞാനം. ജ്ഞാനം വിജ്ഞാനസഹിതം എന്ന് ഭഗവത്ഗീത പറയുന്നു. വിദ്യാം ച അവിദ്യാം ച എസ്തദ് വേദ ഉഭയം സഹ എന്ന് ഉപനിഷത്ത് പറയുന്നു. വിദ്യ, ജ്ഞാനം, അവിദ്യ, വിജ്ഞാനം, എത്ര ഭംഗിയായിട്ടുള്ള വാക്കുകളാണ്! ഇതാണ് നമ്മുടെ നാട്. കഴിഞ്ഞ ദിവസം രാമസിംഹൻ, നിങ്ങൾക്കറിയാം, ക്ലബ് ഹൗസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും അറിഞ്ഞുകൂടാ, എന്തുകൊണ്ട് ശ്രീരാമൻ ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്തു, ഹിന്ദുക്കൾക്ക് അറിഞ്ഞുകൂടാ. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമുക്കുണ്ട്, ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഉപാഖ്യാനങ്ങളുണ്ട് പല ഭാഷകളിൽ. എല്ലാം ഒന്നും എല്ലാവരും പഠിക്കാറൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്, ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണ്ട. ഇപ്പം നമുക്ക് പ്രതികരിക്കാനൊരു അവസരമുണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോകണ്ട. ഇപ്പം നമുക്ക് പഠിപ്പിക്കാനൊരവസരമുണ്ട്, അതിനും നമ്മൾ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തണ്ട. എല്ലാം നമ്മളുടെ മുമ്പിലുണ്ട്, സോഷ്യൽ മീഡിയ. അതിലൂടെ പരമാവധി ചെയ്യുക, പരമാവധി പ്രവർത്തിക്കുക, നന്നായിരിക്കും. അതായിരിക്കണം ശുഭദിനത്തിൽ, പ്രത്യേകിച്ചും ഇന്ന് ഞായറാഴ്ച. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഗർഭോപനിഷത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഗർഭോപനിഷത്തിലെ ആദ്യത്തെ ഭാഗമൊക്കെ പഞ്ചഭൂതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി കൃത്യമായിട്ടൊരു കുട്ടി വളരുന്നതിനെക്കുറിച്ച്, എങ്ങനെയാണ് നമ്മളുടെ ഋഷിമാർ അകക്കണ്ണുകൊണ്ട് കണ്ടത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ വെറുതെ വായിക്കാം, ഞാൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമേയില്ല. കാരണം അതിൻ്റെ അബ്സ്ട്രാക്റ്റ് വായിച്ച് ഞാൻ തന്നെ എഴുതിയതാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ ആ പുസ്തകത്തിലുള്ള കണ്ടൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും
സിമ്പിളാണത്. പക്ഷെ എങ്ങനെ അവരിതൊക്കെ കണ്ടുപിടിച്ചു അത് അത്ഭുതകരമാണ് എന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഭാഗം ഗർഭോപനിഷത്ത്, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച. സംയോഗം നടക്കുന്ന ദിവസം, ഇൻ്റർകോഴ്സ് നടക്കുന്ന ദിവസം രാത്രി സംഭവിക്കുന്നത്, അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും തമ്മിൽ ചേർന്ന് എംബ്രിയോ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. പിണ്ഡരൂപം പ്രാപിക്കുന്നത്, എംബ്രിയോ ഒരു വെറും പിണ്ഡരൂപം, വെറും പിണ്ഡമായിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷേപ്പ്, ചെറിയ കടുകിൻ്റെ അത്രയും. 15-ാം ദിവസമാണ് അത് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് ഒരു രൂപം വരാൻ തുടങ്ങുന്നത്. സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന വാക്ക് തെറ്റാണ് ഞാൻ പറഞ്ഞത്. അതിന് സാവധാനത്തിൽ രൂപം വരാൻ തുടങ്ങുന്നത് സ്പ്ലിറ്റ് ചെയ്ത് 15 ദിവസം കൊണ്ട്. 15-ാം ദിവസം പിണ്ഡരൂപം. ശിരസിൻ്റെ ഉടലും തമ്മിലുള്ള വ്യക്തത വരുന്നത് 2-ാം മാസം. ശിരസ് അതുപോലെ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വേറെയാണെന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ വരുന്നത് 2-ാം മാസം. പാദപ്രദേശം കാല് വളരുന്നത് 3-ാം മാസം. ജഠരം കടി വയറ് തുടങ്ങിയ ഭാഗങ്ങൾ വരുന്നത് 4-ാം മാസം. പൃഷ്ഠം കാലുകൾ രണ്ടും ശരീരത്തോട് ജോയിൻ ചെയ്യുന്ന ഭാഗം, അതുപോലെ തന്നെ പൃഷ്ഠഭാഗം വരുന്നത് 5-ാം മാസം. കണ്ണ് മൂക്ക് ചെവി വളരെ പ്രകടമാകുന്നത് 6-ാം മാസം. ഏതാണ്ട് പൂർണ്ണരൂപം എത്തുന്നത്, അതായത് ഈവൻ ഡെലിവറി നടന്നാൽ പോലും 8-ാം മാസത്തിൽ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് അബ്നോർമാലിറ്റി ഉണ്ടാകുമെങ്കിലും കുട്ടി പൂർണ്ണ വളർച്ച എത്തിയതായിരിക്കും. എൻ്റെ അടുത്ത ഒരു ബന്ധു തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരെല്ലാം നോക്കി, ഇനി ഡെലിവറിക്ക് 1 മാസം ഉണ്ടെന്ന് പറഞ്ഞു. 9-ാം മാസമാണ്, വളരെ കൃത്യമായിട്ട് ജസ്റ്റ് ഡോക്ടറുടെ അടുത്ത് നിന്ന് പുറത്ത് വന്ന് കാറിൽ കയറാൻ പോയ സമയത്ത് ഒരു അസ്വസ്ഥത തോന്നി. തിരിച്ചുടനെ PRS ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടറുടെ അടുത്ത് പോയപ്പോഴത്തേക്കും വൈകിക്കണ്ട, BP വളരെ കൂടുതലാണ്, ഈ BP കൂടിയാൽ ചിലപ്പോൾ കുട്ടിയുടെ ബ്രെയിൻ അഫക്റ്റ് ചെയ്യും, അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഉയർന്ന BP ഉള്ള സ്ഥിതിക്ക് കുട്ടിയെ വയറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഡേഞ്ചറസ് ആണ്. 1 മണിക്കൂറിനകം സിസേറിയൻ്റെ അറേഞ്ച്മെൻ്റ് ചെയ്തു, സിസേറിയൻ നടത്തി, കുട്ടി പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട്. 9-ാം മാസം, 9 മാസമായുള്ളൂ, 1 മാസം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് 8-ാം മാസത്തിൽ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട്. പൂർണ്ണ ധ്യാന രൂപത്തിൽ കുട്ടി ഇരിക്കുന്നത് 9-ാം മാസം. സർവലക്ഷണ സമ്പൂർണനായി, പൂർവജന്മ സ്മരണയോടുകൂടിയുള്ള സ്ഥിതി 10-ാം മാസം. ജനനത്തിൽ നവജാത ശിശുവിൻ്റെ ജ്ഞാനാഗ്നിയും ദർശനാഗ്നിയും കോഷ്ടാഗ്നിയും ബുദ്ധി ജ്ഞാനേന്ദ്രിയങ്ങൾ യജ്ഞപാത്രത്തോടും ശിരസ് കപാലത്തോടും കേശം ദർഭയോടും ഉപമിച്ച് ഒരു യജ്ഞകർമ്മിയെ പോലെയുള്ള ശിശുവിൻ്റെ ജനനവും അവിടെ വിവരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ പൂർവജന്മ സ്മരണയോടുകൂടി കുട്ടി അമ്മയുടെ ഗർഭത്തിലിരിക്കുന്നു. ഇതിന് ഇന്ന് പറയുന്നത് അഭിമന്യു ഇഫക്റ്റ്. അതായത് ഈ 3 മാസം മുതൽക്ക് കുട്ടിക്ക് കൊടുക്കുന്ന എല്ലാ മന്ത്രങ്ങളും സന്ദേശങ്ങളും എല്ലാം കുട്ടി എടുക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. മാത്രമല്ല, ബ്രയൻ എൽ വൈസിൻ്റെ പുസ്തകം വായിച്ചാൽ അറിയാം, 4-ാം മാസം വരെയാണ് റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയാൽ ആ കുട്ടിയിൽ നിന്ന് പലതും എടുക്കാൻ സാധിക്കുക. പക്ഷേ വളരെ സിവിയർ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയാൽ കഴിഞ്ഞ ജന്മത്തിലേക്ക്, അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിലേക്ക് ബ്രയൻ എൽ വൈസ് നടത്തിയ 550 പേരുടെ പരീക്ഷണം, ആദ്യം കാതറിൻ എന്ന പെൺകുട്ടിയിലാണ് നടത്തിയത്, പിന്നെ അത് വളരെയധികം വലുതായി മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ, മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ, സെയിം സോൾ മെനി ബോഡീസ് എന്ന പുസ്തകത്തിൽ ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട്. പല ജന്മങ്ങളുടെയും അറിവുകളുണ്ട് ഒരു കുട്ടിയിൽ തന്നെ, പല ജന്മങ്ങൾ, 81 ജന്മങ്ങളുടെ അറിവുകളാണ് കാതറിൻ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അതിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഇദ്ദേഹം ആ പുസ്തകത്തിൽ. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാം, പൂർവജന്മ സ്മരണയോടുകൂടിയുള്ള സ്ഥിതി 10-ാം മാസം. അപ്പോൾ പൂർവജന്മ സ്മരണയുണ്ടെന്നുള്ളത് പ്യുവർ സൈക്കോളജിക്കൽ
സൈക്കോളജിക്കൽ പ്രൊഫസർമാർ തെളിയിച്ചിരിക്കുന്നു, മറ്റൊരു സൈക്കോളജി പ്രൊഫസറും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ജനനത്തിൽ നവജാത ശിശുവിൻ്റെ ജ്ഞാനാഗ്നി അറിവ്, ആ കുട്ടിയുടെ അറിവ്, പാലെങ്ങനെ കുടിക്കണം, അമ്മയുടെ കൂടെ ചേർന്നിരിക്കണം, അറിവ്, ഇൻഹറൻ്റ് ഇൻട്രിൻസിക് അറിവ്, ജ്ഞാനാഗ്നിയും ദർശനാഗ്നി, കുട്ടി കാണുന്നത് എടുക്കാൻ ഡോക്ടർ സാംബശിവൻ വളരെ ഗംഭീരമായിട്ട് പറയും. ആദ്യം കുട്ടി കാണുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കും, കാരണം ആ ഇംപ്രഷൻ അകത്തേക്ക് വരണം, റെട്ടിനയിലൂടെ തലച്ചോറിൽ ഇംപ്രിൻ്റ് ചെയ്യണം. രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം കാണുന്നത് അമ്മയാണ്, അപ്പോൾ അമ്മയുടെയാണ് ആദ്യം ഇംപ്രിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും കാണുന്നു, വളരെ ആകാംക്ഷയോടുകൂടി കുട്ടി നോക്കുന്നത് കാണാം. രണ്ടാമത്തെ പ്രാവശ്യം അത്ര ആകാംക്ഷയോടുകൂടി നോക്കില്ല, കാരണം ആദ്യം കണ്ട പ്രിൻ്റ് അകത്തുണ്ട്. അപ്പോൾ ആ ദർശനാഗ്നി എന്ന വാക്ക് നോക്കുക, കോഷ്ഠാഗ്നി, ശരീരം പ്രവർത്തിക്കുന്നത്. കുട്ടിയുടെ ബുദ്ധി, ഇന്നലെ ജനിച്ച ഉടനെ, ജനിച്ച കുറച്ച് മണിക്കൂറുകളായ ഉടനെ ഈ കുട്ടികളെ തമ്മിൽ അടുപ്പിച്ച് കിടത്തിയപ്പോൾ അതുങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ കണ്ടു. ജനിച്ച ഉടനെ എന്ന് എഴുതിയിരിക്കുന്നു, നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടായാലും ദിവസം വലിയ പാരാമീറ്റർ അല്ല. ട്വിൻസായിട്ടുള്ള കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൂന്നാല് ദിവസം കൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധി, ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ, ചെവി കൊണ്ട് കേൾക്കാൻ, പിന്നെ ശബ്ദം ഉണ്ടാക്കാൻ, വാസനിക്കാൻ, ഇതെല്ലാം ശിരസ്സ കപാലത്തോടും, പിന്നെ ഒരു യജ്ഞ പുരുഷനായിട്ടാണ് ആ കുട്ടിയെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട്, പുതിയതായിട്ട് ജനിക്കുന്ന മാതിരി. കേശം തലച്ചോട് തലമുടി ദർഭയോടും ഉപമിച്ച് ഒരു യജ്ഞ കർമ്മിയെപ്പോലെ ഭൂമിയിലേക്ക് കുട്ടിയുടെ വരവ് ഗർഭോപനിഷത്തിലെ രണ്ടാമത്തെ ഭാഗത്തിൽ വിവരിക്കുന്നു. എത്ര പവിത്രമായൊരു വിവരണമാണെന്ന് നോക്കും, എത്ര സയൻറ്റിഫിക് ആണെന്ന് നോക്കണം. അതാണ് അവിടെ ആത്മീയതയൊന്നും ഇതിനകത്തില്ല, പക്ഷേ ആത്മീയത ചേർത്തു. ഭാരതീയ പൈതൃകത്തിലെല്ലാം ആത്മീയത ചേർക്കുന്ന മാതിരി ആത്മീയത മെമ്പൊടിയായിട്ടില്ലാത്ത ഭാരതീയ പൈതൃകങ്ങൾ ഇല്ല. അത് വിഷ്ണുസ്തംഭം, ഡൽഹി അയൺ പില്ലറായാലും, ഭൂമി പൂജയായാലും, കുതിരയെ തൊട്ട് തലയിൽ വെക്കുന്നതായാലും, സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് മുമ്പ് അത് തൊട്ട് തലയിൽ വെച്ചൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതായാലും, എല്ലാം ഭൂമി തൊട്ട് തലയിൽ വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതായാലും, കരാഗ്രഹ വസതയെ ലക്ഷ്മി പറയലായാലും, എല്ലാത്തിനകത്തും അതിൻ്റേതായ വലിയ വലിയ ശാസ്ത്രത്തോടൊപ്പം ചേർന്ന ആത്മീയതയുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ധന്യമായ സുപ്രഭാതവും ശുഭദിനവും. രാഷ്ട്രത്തിനും സംസ്കാരത്തിനും പൈതൃകത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ചിന്തയും ബുദ്ധിയും ലക്ഷ്യവും മാർഗവും നമുക്കുള്ളത് വളരെ വളരെ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട്. ഭാരതം മാറുന്നു, ഭാരതത്തെക്കുറിച്ചുള്ള വീക്ഷണം മാറുന്നു, ഭാരതം ലോകത്തെ മാറ്റുന്നു, സനാതനധർമ്മം ലോക ജനതയുടെ മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും പോകുന്നു. അതിന് നമുക്കെന്തെല്ലാം സാധിക്കുമോ അത് ചെയ്യുക. സുപ്രഭാതം, ശുഭദിനം, പ്രണാമം, നമസ്കാരം.